എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളൊരു പർച്ചേസ് വ്ളോഗാണ് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ രാവിലെ എറണാകുളം പോവുകയാണ് പർച്ചേസിന് വേണ്ടിയിട്ട്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് കഴക്കൂട്ടത്ത് ഒരു ബുട്ടിക്കുണ്ട്. അപ്പോൾ അവിടത്തേക്ക് വേണ്ടിയിട്ടുള്ള പർച്ചേസിനാണ് ഇറങ്ങിയത്. നോർമലി ഞങ്ങൾ ബാംഗ്ലൂർ പോകാറുണ്ട്, പിന്നെ കൊച്ചിയും ബാംഗ്ലൂരും തന്നെയാണ് ഞങ്ങളുടെ പർച്ചേസ് എപ്പോഴും. ഇപ്പോൾ ബാംഗ്ലൂർ പോകാറില്ല, കൊറോണ ആയതിനു ശേഷമൊന്നും ബാംഗ്ലൂർ പോകാറേ ഇല്ല, കൊച്ചി തന്നെയാണ്. ഇപ്പോൾ ഇതാണ് എൻ്റെ ബുട്ടിക്ക്, നമുക്കൊന്ന് കാണാം. നമ്മുടെ ഫ്രണ്ട് റൂമിൽ കയറുമ്പോൾ അത് ഒരു റിസപ്ഷനാണ്. അത് കഴിഞ്ഞിട്ട് ഉള്ള റൂമിലാണ് നമ്മുടെ ചുരിദാർ മെറ്റീരിയൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മെറ്റീരിയൽസ് എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് മെറ്റീരിയലും ഉണ്ട്. കോട്ടൺ, ചന്ദേരി, ടസ് ബാവന്തി, അതുപോലെ തന്നെ റോസ് സിൽക്ക്, അതുപോലെയുള്ള സെമി സിൽക്ക്, പ്യൂർ സിൽക്ക് എല്ലാ മെറ്റീരിയലും ഉണ്ട്. അതുപോലെ തന്നെയാണ് കുർത്തീസും ഉള്ളത്. കുർത്തീസ് പാർട്ടി വെയറും നോർമൽ വെയറും ആയിട്ടുള്ള കുർത്തീസുണ്ട്. കുർത്തീസ് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. എല്ലാ മെറ്റീരിയലും ഉണ്ട്. റയോൺ ഉണ്ട്, കോട്ടൺ ഉണ്ട്, ഹക്കോബയുണ്ട്, ഇക്കത്ത്, ബാട്ടിക്ക്, എല്ലാ മെറ്റീരിയൽ, സെമി സിൽക്ക്, പ്യൂർ സിൽക്ക്, അങ്ങനെ എല്ലാ മെറ്റീരിയലിൻ്റെ കുർത്തീസും ഉണ്ട്. കുറേ കുർത്തീസ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, കുറേ ഫോൾഡ് ചെയ്തും വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ദുപ്പട്ടാസാണ്. ദുപ്പട്ടാസ് കൂടാതെ ചുടി ബോട്ടംസ് ഉണ്ട്, ലെഗിൻസ്, ലൈക്ര, അതുപോലെ നോർമൽ ബോട്ടം, സിഗരറ്റ് ടൈപ്പ് ബോട്ടം, അങ്ങനെ കുറേ ടൈപ്പ് ബോട്ടംസ് ഉണ്ട്. ഞങ്ങൾ രാവിലെ 6 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഏകദേശം ഒരു 10 മണിയോടുകൂടി എത്തണമെന്നുള്ളതാണ് പ്ലാൻ. ഞങ്ങളിപ്പോൾ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ അവിടെ എത്തി. അവിടെ ഞങ്ങൾ പോകുമ്പോൾ എപ്പോഴും അവിടെ ഒന്ന് കയറി പുറത്തു നിന്നൊന്നും തൊഴുതിട്ടാണ് പോകുന്നത്. അവിടെ ഒരു അന്നദാന വഞ്ചി എന്ന് പറഞ്ഞിട്ട് ഒരു വഞ്ചി വെച്ചിട്ടുണ്ട്. അതിൽ എല്ലാ പോകുന്നവരൊക്കെ അതിൽ പൈസ ഇടുന്ന കാണാറുണ്ട്. ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ കുറേ അന്തേവാസികളുണ്ട്, അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയൊക്കെയാണ് ഇതും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അരൂർ ടോൾ പ്ലാസ എത്തി. എറണാകുളം ടോൾ പ്ലാസ എത്തിക്കഴിഞ്ഞു. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ സ്ഥലത്തെത്താം. ഇപ്പോൾ നമ്മൾ മറൈൻ ഡ്രൈവ് മേലെ ക്രോസ് ചെയ്ത് നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കുർത്തീസിൻ്റെ ഹോൾസെയിൽ ഷോറൂമാണ്. ഇവിടെ ഒത്തിരി നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, ഒരുപാട് ചാക്കിലൊക്കെ ആയിട്ടാണ് കെട്ടിവെച്ച് ഒത്തിരി പാറ്റേൺസ് വരുന്നുണ്ട്. ഒരുപാട് പല മെറ്റീരിയൽ, കോട്ടൺ സിൽക്ക്, അതുപോലെ തന്നെ റയോൺ, അതിൽ തന്നെ സെൽഫ് വർക്ക് വരുന്നത് അല്ലാതെ സെപ്പറേറ്റ് വർക്ക് ചെയ്ത് വരുന്നത് ഒക്കെ ആയിട്ടുള്ള പല ടൈപ്പ് മെറ്റീരിയൽസ് കാണും. സ്ലിറ്റ് ഇല്ലാത്തത്, സ്ലിറ്റ് ഉള്ളത്, അങ്ങനെ പല വെറൈറ്റീസും വരുന്നുണ്ട് കുർത്തീസിൻ്റെ തന്നെ. ഇപ്പോൾ ഇവിടെ ഇരുന്ന് സ്റ്റാഫുകളൊക്കെ വന്ന പാഴ്സലുകളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരവിടെ നല്ല പണിയിലാണ്. അപ്പോൾ നമ്മൾ വേണ്ട സാധനം നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുന്നു. ഈ പാഴ്സലിലൊക്കെ ഇരിക്കുന്നത് കുർത്തീസാണ്. ഡെയിലി 10 മുതൽ 20 വരെയുള്ള പാറ്റേൺസൊക്കെ വരുന്നുണ്ട് ഇവർക്ക്. അപ്പോൾ നമുക്ക് എപ്പോൾ ചെല്ലുമ്പോഴും നല്ല ഒത്തിരി കളക്ഷൻസ് കിട്ടാറുണ്ട്. ഇന്നത്തെ നമ്മുടെ ഏകദേശം പർച്ചേസൊക്കെ ഉച്ചയായപ്പോൾ തന്നെ കഴിഞ്ഞു. നേരത്തെ ഇറങ്ങാമെന്നുള്ള പ്ലാനാണ്. ഇപ്പോൾ ഞങ്ങൾ MG റോഡിലോട്ട് എത്തി. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ പാലസിലൂടെ മെട്രോ പോകുന്നത് കാണാം. ഞങ്ങളിവിടെ ഒരു സിഗ്നലിൽ കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സേക്രഡ് ഹാർട്ട് സ്കൂളിൻ്റെ പാസ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. വരുന്ന വഴിക്ക് ചേർത്തല കഴിഞ്ഞിട്ട് എക്സ്റേ ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട്.
അതുവഴി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ റോഡ് സൈഡിൽ തന്നെ കുറേ പോട്ടുകൾ ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത് കണ്ടു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളൊന്ന് കയറി നോക്കിയതാണ്. ഇനി അകത്തോട്ട് കയറിയപ്പോൾ ഒരുപാട് ഭയങ്കര രസമുള്ള നമ്മുടെ നോർമൽ ചെടിച്ചട്ടി മുതൽ എല്ലാ സാധനങ്ങളും, കറി വയ്ക്കുന്ന ചട്ടികൾ, അതുപോലെ ചിരാതുകൾ, ഷോ പീസുകൾ, അതുപോലെ നമ്മുടെ ചെടികൾ വയ്ക്കുന്ന പോട്ട്സ്, പിന്നെ ഹാങ്ങിങ് ടൈപ്പ് പോട്ട്സുകൾ, പിന്നെ നമ്മുടെ കിച്ചണിലേക്കൊക്കെ ഉപയോഗിക്കുന്ന ഉപ്പൊക്കെ ഇടുന്ന ടൈപ്പ്, അല്ലെങ്കിൽ അച്ചാറൊക്കെ ഇട്ട് വെക്കുന്ന ടൈപ്പ് ഭരണികൾ ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഒരുപാട് വെറൈറ്റികൾ കണ്ടു. അപ്പോൾ ഞാൻ എനിക്കൊരു ചെറിയ ഭരണി വാങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറിയത്. കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാം വാങ്ങണമെന്നാണ് തോന്നുന്നത്. അത്രയ്ക്ക് നല്ല കളക്ഷനുണ്ട്. പിന്നെ ഞങ്ങൾ അതിൽ നിന്ന് പിന്നെ ഒന്ന് രണ്ട് ചെടി വെക്കാനുള്ള പോട്ടും വാങ്ങി. അതുപോലെ തന്നെ ഒരു വലിയ ഒരു ഷോ പീസായിട്ടുള്ളൊരു പോട്ടുമാണ് വാങ്ങിയത്. വില കണ്ടിട്ടും വലിയ കൂടുതലായിട്ടൊന്നും തോന്നിയില്ല. അത്യാവശ്യം നല്ല റീസണബിളായിട്ടാണ് തോന്നിയത് പ്രൈസും. അതുമാത്രമല്ല, ഇങ്ങനെ നമ്മൾ കാണുന്നത് വഴിയിലൊക്കെ കാണുന്നതാണെങ്കിൽ ഇത്രയും കളക്ഷനൊന്നും എങ്ങും കണ്ടിട്ടില്ല. അത്രയ്ക്ക് നല്ല കളക്ഷനായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ തന്നെ സമയം 3 മണിയോളം ആയി. ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഫുഡൊന്നും കഴിച്ചില്ല. എപ്പോഴും ഈ പർച്ചേസിങ്ങിന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ തന്നെയാണ്, നമുക്ക് ഉച്ചയ്ക്ക് സ്കിപ്പ് ചെയ്താണ് പോകുന്നത്. പിന്നെ വൈകുന്നേരത്ത് അത്യാവശ്യം നന്നായിട്ടൊന്ന് കഴിക്കുക എന്നുള്ളതാണ് പ്ലാൻ. അപ്പോൾ ഇനി പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അടുത്ത് എവിടെയെങ്കിലും നിർത്തി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നോർമലി ഞങ്ങൾ ഇങ്ങനെ വൈകുന്നേര സമയത്ത് ഒരു 3-4 മണിയൊക്കെ ആവുന്നതാണെങ്കിൽ ആലപ്പുഴ ഹലൈസിലാണ് പോകുന്നത്, ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങുന്നത് അവിടെയാണ്. കാര്യം അപ്പോൾ ഡേറ്റ് നല്ല ടൈമിൽ തന്നെ നമുക്ക് ആലപ്പുഴ ക്രോസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇറങ്ങുന്നത്, ഹലൈസിൽ തന്നെ പോകുന്നത്. നല്ല ഫുഡാണ്, നോൺ വെജിറ്റേറിയനൊക്കെ നല്ല ഫുഡ് കിട്ടും. പിന്നെ ഒത്തിരി സ്വീറ്റ്സ്, പിക്കിൾസൊക്കെ ഒരുപാട് വെറൈറ്റി പിക്കിൾസൊക്കെ ഉണ്ട്. സ്വീറ്റ്സും ചോക്ലേറ്റ്സൊക്കെ ഒരുപാടുണ്ട്. ഞങ്ങൾ പിള്ളേർക്ക് ഇറങ്ങുമ്പം കുറേ ചോക്ലേറ്റ്സൊക്കെ വാങ്ങിച്ചിട്ടാണ് പോകുന്നതും. അന്ന് ഞങ്ങൾ ഒരു 1/2 മന്തിയാണ് ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുണ്ടായിരുന്നു, ഫുൾ കഴിക്കാനൊന്നും പറ്റിയില്ല. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ വിട്ടു. ഇപ്പോൾ ഏകദേശം 1 കൊല്ലമായി, 6 മണിയോട് അടുക്കുന്നു. ഇതിപ്പോൾ കൊല്ലം ബൈപ്പാസ്സാണ് ഈ കാണുന്നത്. ഏകദേശം 10-13 കിലോമീറ്റർ ഉണ്ട് ഈ ബൈപ്പാസ്. സ്ട്രെയിറ്റ് റോഡ് തന്നെയാണ്, NH 66 ബൈപ്പാസ്. ഇപ്പോൾ ഇത് വന്നതിന് ശേഷം, കഴിഞ്ഞ 2019 ജാനുവരിയിലാണ് ഇതിൻ്റെ ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞത്. അത് വന്നതിന് ശേഷം നമുക്ക് ഈസിയാണ്, കൊല്ലം സിറ്റി ഒന്നും കയറാതെ പെട്ടെന്ന് തന്നെ എത്താം. മേവറം ടു കാവനാട് ചെന്ന് കയറാം. അപ്പോൾ നല്ല, അതുമാത്രമല്ല നമ്മൾ പോകുമ്പോൾ ഒത്തിരി നല്ല രസമാണ് കാണാനായിട്ട്. അഷ്ടമുടി കായലിനെ ക്രോസ് ചെയ്തിട്ടാണ് നമ്മളിത് പോകുന്നത്. അപ്പോൾ രണ്ട് സൈഡും കായൽ കാണും. ഇപ്പോൾ സമയം 6:30 ആയി. ഇപ്പോൾ നേരം അങ്ങ് സന്ധ്യയാവുന്നതുകൊണ്ട് ഇരുട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് വീണു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കൊട്ടിയത്ത് എഴുത്താണിക്കടയെന്ന് പറയുന്ന ഒരു ഷോപ്പിൽ ഇറങ്ങിയേക്കാണ്. അവിടുത്തെ വെട്ട് കേക്ക് ഭയങ്കര ഫേമസാണ്. അപ്പോൾ അത് മേടിക്കാനായിട്ട് പോയി. നല്ല ക്രിസ്പി ആയിട്ടുള്ള വെട്ട് കേക്കാണ്, നല്ലതാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് എത്തുവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.